കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഒരല്പസമയം വേദഭാഗത്തിൽ നിന്ന് ചിന്തിക്കാൻ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൂപ്പിനോടും ഇതിൻ്റെ അഡ്മിൻസിനോടും ഒപ്പം തന്നെ ഇതിൽ ആക്റ്റീവായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്പോൾ ഓൺലൈനായി കാണുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ സഭയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിന് തന്നെ വളരെ അത്യന്താപേക്ഷിതമായ വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്താവിഷയമാണ് സഭയും പരിശുദ്ധാത്മ കൃപാവരങ്ങളും. നമുക്കിന്ന് വളരെയേറെ അത്യന്താപേക്ഷിതമായ വളരെ ശ്രേഷ്ഠമായ ഒരു വിഷയം ഇത് കൈകാര്യം ചെയ്യുവാൻ അനേക ദൈവദാസന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിലൂടെ ദൈവം ഉപയോഗിച്ച് അതിലൊരാളായി തീരാൻ എനിക്കും ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ നല്ല സമയം ദൈവ കൃപ നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില വേദഭാഗങ്ങൾ ഇവിടെ ഞാൻ പറയുവാൻ അല്ലെങ്കിൽ അത് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ കുടുംബത്തിലെ ചില പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും യാത്ര പോകുമ്പോൾ നാം നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരെ അടുത്ത് വിളിച്ചിരുത്തി നാം അവരുമായി സംസാരിക്കാറുണ്ട്. അവരോട് നമ്മുടെ വളരെ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പങ്കുവയ്ക്കാറുണ്ട്, പറയാറുണ്ട്. ഇന്ന് പകൽക്കാലം ഞാനും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയായിരുന്നു. നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ ഉള്ള സമയമായപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വിളിച്ച് അടുത്തിരുത്തിയ ശേഷം അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് പോകേണ്ട സമയം ആയിരിക്കുന്നു. കാര്യം നാം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിലെ 14ാം അധ്യായം മുതൽ മുന്നോട്ട് നമുക്ക് ഇത് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് 13ാം അധ്യായം ആരംഭം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്നതാകുന്ന കാര്യങ്ങൾ എല്ലാം വളരെയേറെ പിതാവ് പറഞ്ഞ സമയത്തിനനുസരിച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. അതിൽ 13ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവരെ എല്ലാവരെയും ഒന്നിച്ച് അടുത്ത് ചേർത്തിരുത്തിക്കൊണ്ട് യേശു അവരോട് ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ലോകം വിട്ട് പോകുന്നതിന് മുൻപ് അവരോട് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുവാൻ തുടങ്ങുകയാണ്. കാര്യം നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് ചിലപ്പോൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ 3ോ 4ോ ദിവസത്തേക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ അവരെല്ലാം ഞങ്ങളെ മക്കളെയും അമ്മയെയും എല്ലാം വിളിച്ച് അടുത്തിരുത്തി എല്ലാവരോടും പറയും, മോനെ ഞാൻ മടങ്ങി വരുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്, നീ സ്കൂളിലേക്ക് പോകുമ്പോൾ നോക്ക് നിനക്ക് ഇന്നതിന്നത കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ അമ്മയോട് പറയും ഇന്നിന്ന കാര്യങ്ങളാണ് വേണ്ടത്, 2-3 ദിവസത്തേക്ക് ഞാൻ കൂടെയില്ല. അപ്പോൾ അച്ഛൻ ഇതെല്ലാം ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ എത്ര വലിയ കാര്യമുണ്ടെങ്കിലും അച്ഛൻ്റെ വാക്ക് എപ്പോഴും മനസ്സിലുണ്ടാകും, അത് ചെയ്യും, അനുസരിക്കും. സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇടതുവശത്ത് ചേർന്ന് വേണം പോകാൻ, എന്നോടൊപ്പം 2 സഹോദരിമാരുണ്ട്, അവരുടെ 2 പേരുടെയും കൈക്ക് പിടിച്ച് വേണം പോകാൻ, അവരെ 2 പേരെയും അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാം എന്നെ ഏൽപ്പിക്കും. എന്നിട്ടാണ് പറയുന്നത് ഇന്ന രീതിയിൽ ചെയ്യണം, ഈ രീതിയിൽ ആവർത്തിക്കണം
എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പോകും. അത് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ കർത്താവിന് നമ്മളെല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. അന്ന് ശരീരത്തോടൊപ്പം ക്രിസ്തു യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരെ അടുത്ത് വിളിച്ചിട്ട് അവരോട് പലതും പറയുവാൻ തുടങ്ങി. 13-ാം അധ്യായം വായിക്കുമ്പോൾ ക്രിസ്തു യേശുവും തൻ്റെ ശിഷ്യന്മാരുമായുള്ള കാര്യാദികൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരോട് ഇനി വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അത് എങ്ങനെ എപ്രകാരം എന്നൊക്കെ പഠിപ്പിച്ച് വളരെ വളരെ അടുത്ത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ തൻ്റെ ശിഷ്യന്മാരുമായി അവിടെയെല്ലാം അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനും പിതാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ആ പിതാവും നിങ്ങളുമായി ഏത് രീതിയിലുള്ള ബന്ധമാണ് എന്നിൽ കൂടി ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിന് ശേഷം നാം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇനി വരാനുള്ള ആ പ്രിയപ്പെട്ട അല്ലെങ്കിൽ കാര്യസ്ഥനെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു പരിശുദ്ധാത്മാവ് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ ദാസൻ എന്നിൽ നിന്ന് ഞാൻ നിങ്ങളിലേക്ക് തരുന്നു എന്ന് നമുക്കിവിടെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 7-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല, ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവരെന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ട ന്യായവിധിയെക്കുറിച്ചും തന്നെ. അപ്പോൾ ഈ 7 മുതൽ ഈ 11-ാമത് വാക്യം വരെ നാം വായിക്കുമ്പോൾ നമുക്കവിടെ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവരിൽ പാപം അല്ലെങ്കിൽ പാപിയാണ് എന്നുള്ള ബോധം അവർക്ക് വരുത്തുവാൻ ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് എന്ന്. പിന്നെ പറയുന്നു, ഞാൻ പിതാവിൻ്റെ അരികിൽ പോവുകയും ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ നീതിയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഞാൻ ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു. ഞാൻ പോകുന്നത് കൊണ്ട് അവൻ വന്ന് നീതിയെക്കുറിച്ച് അവൻ നിങ്ങളെ പഠിപ്പിക്കും. പിന്നീട് അതിനുശേഷം പറയുന്നു, പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു, അവൻ വന്ന് നിങ്ങളെ പഠിപ്പിക്കും. ഒപ്പം തന്നെ ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ടാണ് ന്യായവിധി, നിങ്ങൾ അവനോട് കൂടെ ചേരരുത്. കാര്യം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ വലിയ ഒരു ദൈവിക പദ്ധതി ആദം മുതൽ ഓരോ തലമുറയിലും ദൈവം ആഗ്രഹിച്ചിട്ട് നടക്കാഞ്ഞ ആ വലിയ ദൈവിക പദ്ധതി യേശുക്രിസ്തു നിറവേറ്റുകയാണ്. കാര്യം ദൈവവചനം പറയുന്നു, ഈ സകല സൃഷ്ടിയുടെയും ഉടയവൻ പരിശുദ്ധനാം ദൈവമാണ്. അപ്പോൾ ഈ ഭൂമിയുടെയും ഉടയവൻ പരിശുദ്ധനാം ദൈവം തന്നെ. പക്ഷേ വീഴുന്നവൻ ഈ ഭൂമിയെ തൻ്റെ അധികാരത്തിലാക്കി വെക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം ഇത് നോക്കിക്കണ്ടപ്പോൾ എൻ്റെ സ്വരൂപത്തിലും തൻ്റെ സമാനതയിലും ഉള്ള മനുഷ്യനെ സൃഷ്ടിച്ച് ആ സ്ഥാനത്താക്കി വെച്ചു. അപ്പോൾ പിശാച് മുകളിലിരുന്നപ്പോൾ, എടോ ദൈവം ഇപ്പോൾ ഭൂമിയിൽ വീണു, ഇവിടെ അധികാരം പ്രാപിക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഇവിടെയും താണ്ട ദൈവം തന്നെ. കാര്യം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സമാനതയിലും ദൈവത്തെ പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചു. അപ്പോൾ സ്വർഗം ദൈവം ഭരിക്കുമ്പോൾ ഈ ഭൂമി ഭരിക്കുവാനാണ് മനുഷ്യനെ ദൈവം ആക്കി വെച്ചത്.
അനേക മനുഷ്യർക്കും ഈ ഒരു കാര്യം സത്യത്തിൽ അറിയുന്നത് കൂടിയില്ല, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് എന്ന്. ദൈവം ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ഭൂമി മറ്റാരും ഭരിക്കാതിരിക്കാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ നിങ്ങൾ, എൻ്റെ ഏറ്റവും വിലയേറിയ സൃഷ്ടിയായ മനുഷ്യർ ഈ ഭൂമിയെ ഭരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ഭരിക്കുവാൻ ദൈവമാക്കി വെച്ചവർ എല്ലാവരും തന്നെ ഏകദേശം അവിശ്വസ്തരായിത്തീർന്നു. പിശാചിൻ്റെ സകല ശക്തിയെ കീഴ്പ്പെടുത്തി ഭരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്നും ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും മനുഷ്യരാകപ്പാടെ മാറി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അയച്ചിട്ട് അവൻ ഈ ഭൂമിയെ ഭരിക്കാനുള്ള സകല പ്രവൃത്തികളും നിവർത്തിച്ച് കാര്യം എല്ലാ പദ്ധതികളും, ദൈവത്തിൻ്റെ സകല പദ്ധതികളും നിവർത്തിച്ച് അത് സകലതും പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചതിന് ശേഷം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നമേ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ നാം വായിച്ചത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, കാര്യം ഞാൻ പോയാൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ഒരു കാര്യസ്ഥൻ വരും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്രിസ്തു യേശു തന്നെ പറഞ്ഞ കാര്യമാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വായിച്ച് ഈ ഭാഗത്ത് എത്തുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്തു യേശു ചെയ്തിട്ട് പോയതിൻ്റെ ബാക്കി ചില കാര്യങ്ങളെ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് സഹായകനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ ഭൂമിയെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. ചില സ്ഥലങ്ങളിൽ അവൻ ഭരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കാര്യം എവിടെയൊക്കെ ദൈവമക്കള് പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും അമിതമായി ബലപ്പെടാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും ഇന്നും പിശാച് ഭരിക്കുന്നുണ്ട്. ആ ഭരണത്തെ കീഴ്പ്പെടുത്താനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ഞാനിവിടെ ഈ പ്രദേശത്തേക്ക് ആദ്യമായി വരാൻ തുടങ്ങിയപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ദൈവദാസൻ തന്നെ എന്നോട് പറഞ്ഞു, മോനെ ഈ കമ്മലും മാലയൊന്നും ഇല്ലാത്ത ഈ പെണ്ണിനെയും കൊണ്ട് നീ ആ പട്ടണത്തിൽ പോകരുത്. ഒന്ന്, ആ കൊച്ചിന് നന്നായിട്ട് ഭാഷ പോലും അറിയില്ല. കാര്യം ആസംഗഡ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സിറ്റിയാ, അവിടെ നീ പോകരുത്. നിനക്കൊരു കാര്യം ചെയ്യും, കുറേ മലയാളികളും കുറച്ച് തമിഴരും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നീ അവിടെ പോകും. എടാ, ഹിന്ദിക്കാരടയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ്? അപ്പം വരുന്നതിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ച് ഈ ദേശത്തെക്കുറിച്ച് വളരെ നന്നായി തന്നെ പറഞ്ഞ് അദ്ദേഹം ഭയപ്പെടുത്തി. വലിയൊരു ഭയം എൻ്റെ ഉള്ളിൽ, അദ്ദേഹം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നോടിങ്ങനൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ എനിക്കും തോന്നി തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, നീ ആ പട്ടണത്തിൽ പോകും, ട്രെയിനിൽ ഇറങ്ങ്, എന്നിട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉള്ള പബ്ലിക് ടോയ്ലറ്റ് കാണും, ജസ്റ്റ് അവിടെ കയറി മൂത്ത ട്രെയിൻ കയറി നീ തിരിച്ചു പോരെ. ഇവിടെ വന്നതിന് ശേഷം സൂപ്രനോട് ഞാൻ സംസാരിച്ചോളാം. ഞാനും ആ ഒരു കാര്യം വളരെയേറെ സീനിയറായ ഒരു ദൈവദാസനാണ് പറയുന്നത്. തീർച്ചയായും ഞാനും ആ ഒരു വിചാരത്തോടെ തന്നെ രാത്രി മുഴുവൻ യാത്ര ചെയ്തു ഈ പട്ടണത്തിലെത്തി. ഞാൻ ലക്നൗ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടുത്തെ സ്ഥിതിയും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ ഞാനും അത് തന്നെ വിചാരിച്ചു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എനിക്കിവിടെ ഒരു ഭവനം നേരത്തെ അവിടുന്ന് ഒരു ദേവദാസൻ കോണ്ടാക്ട് ചെയ്ത് തന്നു. ആ വീട്ടിൽ വന്ന് രാത്രി മുഴുവൻ യാത്ര ചെയ്തതുകൊണ്ട് വന്ന് ഒരല്പസമയം ഉറങ്ങാം എന്ന് എഴുതി ഉറങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്, ഈ പട്ടണത്തെ പണിയുവാനാണ് ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്ന് ദൈവം തന്ന ദർശനപ്രകാരം ചുവട് വയ്ക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ ഈ പട്ടണത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോൾ ഞാനും ഭാര്യയുമായി സൈക്കിൾ റിക്ഷയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും ഉള്ള മതിലുകളിലും റോഡ് സൈഡിലുള്ള എല്ലാ ഭിത്തികളിലും എല്ലാം അശ്ലീല ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പോസ്റ്ററുകളായിരുന്നു ഇവിടെ ഒട്ടിയിരുന്നത്. ഇവിടെ കാര്യം ഇലഹബാദിൽ നിന്നും ബനാറസിൽ നിന്നും ഗോരഖ്പൂർ എന്നുള്ള സ്ഥലങ്ങൾക്ക് അവിടെ നിന്നെല്ലാം ആൾക്കാർ ആസംഗഡിൽ വരും. എന്തിനെന്നാൽ ആസംഗഡിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അഡൾട്സ് ഓൺലി മൂവീസ് റിലീസാവുന്ന സ്ഥലം ഇവിടെയായിരുന്നു. ഏകദേശം 20 വരുന്ന വീഡിയോ സെൻ്ററുകളും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ പട്ടണത്തിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം കണ്ടത് ഇവിടെയുള്ള ഓരോ ഭിത്തികൾ കണ്ടപ്പോൾ ഞങ്ങൾ ആ പാടെ വളരെയേറെ
എനിക്ക് ഭയങ്കര വേദനയുണ്ടായി, വളരെയേറെ പ്രയാസമുണ്ടായി. ഞാനും ഫേബയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിച്ചു. ആദ്യമേ ഞാൻ ഈ പട്ടണത്തിൽ ദൈവത്തെ ഞാൻ അപേക്ഷിച്ച കാര്യം, കർത്താവെ ഈ പട്ടണത്തിലെ ഈ ഫിലിം തിയേറ്ററുകളെല്ലാം ബന്ദാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ പട്ടണത്തിൽ വന്നാൽ, ഈ പട്ടണം ഒരൊറ്റ ഫിലിം തിയേറ്റർ പോലും ഈ പട്ടണത്തിൽ ഇന്നില്ല. സകലത്തിനെയും കാര്യം ദൈവം ഈ പട്ടണത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കാൻ ദൈവം ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്തു. ആ പ്രതിനിധിയാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ആത്മാവ് നമുക്ക് തരുന്ന, അല്ലെങ്കിൽ സഭയെ ഒരു ദൈവം ഒരു സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത് ദൈവിക പദ്ധതി നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ഈ പട്ടണത്തിൽ വരുമ്പോൾ നല്ല ഒരു റോഡ് പോലുമില്ല, വളരെയേറെ ക്ഷീണാവസ്ഥയിൽ, വളരെയേറെ കഷ്ടത്തിലും സങ്കടത്തിലും ആയിരുന്ന സമയം. ലൈറ്റ് കറണ്ട് എന്ന് പറയുന്ന സംഭവം വളരെ ചൂടേറിയ അവസ്ഥയിലും, ഈ 5 മണിക്കൂർ 6 മണിക്കൂർ ഏറ്റവും കൂടിപ്പോയി 8 മണിക്കൂർ മാത്രമേ കറണ്ട് ഉണ്ടായിരുന്നുള്ളു. വെള്ളത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ബുദ്ധിമുട്ട്. ഈ പ്രശ്നങ്ങളിൽ എല്ലാം ഇവിടെ ഉള്ളപ്പോൾ എനിക്കിവിടുത്തെ കുറവുകളെ കണ്ട്, കാര്യം ഈ കുറവുകളെ കണ്ട് ഓടിപ്പോയ അനേക ശുശ്രൂഷകരുടെ സാക്ഷ്യം ഞാൻ കേട്ടു ഇവിടെ വന്ന്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും ആത്മാർത്ഥ സഹോദരങ്ങളെ പോലെ, സുഹൃത്തുക്കളെ പോലെ എന്നോടൊപ്പം നിന്ന് എനിക്ക് ബലം തന്ന അനേക സുഹൃത്തുക്കളെ ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഈ പട്ടണം പണിയുവാൻ ഒരു വ്യക്തിയെ ആവശ്യമാണ് എന്ന് ദൈവം എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ട എന്നെ വാച്ച് ചെയ്യുന്ന ഓരോ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവസഭയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ജാതി അല്ലെങ്കിൽ ഒരു മതം അല്ലെങ്കിൽ ഒരു സംഘടന എന്നതിലുപരി ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ ഈ സ്ഥാനത്തായിരിക്കുന്നത്, ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം, എനിക്ക് മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ, ഈ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മതിയായ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതിയാൽ അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്, ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പോൾ ഇവിടെ വന്നുള്ള ബുദ്ധിമുട്ടുകൾ കണ്ട് ഓടിപ്പോയ അനേകരെ ഞാൻ കണ്ടു, അവരുടെ സാക്ഷ്യവും കേട്ടു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു വർഷത്തിൽ 2-3 തവണ മരണത്തിൻ്റെ മുന്നിൽ എത്തപ്പെട്ട അവസ്ഥ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒപ്പം തന്നെ മക്കൾക്കും എല്ലാം ഇവിടെ വന്നു. ശാരീരികവും മാനസികവും ഒപ്പം തന്നെ ആത്മീകമായി പോലും സത്യം പറഞ്ഞാൽ പലപ്പോഴും ക്ഷീണിച്ചു പോയ അവസ്ഥകൾ, ഇനി മുന്നോട്ട് ഇവിടെ പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതിപ്പോയ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ വന്നു. ആ സമയങ്ങളിലെല്ലാം എന്നെ ബലപ്പെടുത്തിയത് ഈ ഒരൊറ്റ ചിന്തയാണ്, ദൈവത്തിന് ഈ പട്ടണത്തിൽ എന്നെ ആവശ്യമുണ്ട് എൻ മാത്രം. അങ്ങനെ ഞാനിവിടെ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചു. ദൈവകൃപയാൽ ഈ കഴിഞ്ഞ 13 വർഷം പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. ഈ 13 വർഷം കൊണ്ട് ഏകദേശം 2000 ആൾക്കാരെ സ്നാനപ്പെടുത്തി ദൈവസഭയോട് ചേർത്ത് ഏകദേശം 15 ശുശ്രൂഷകന്മാരെ ഈ പട്ടണത്തിലാക്കി വയ്ക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കാര്യം ഞാനിവിടെ വരുമ്പോൾ എന്നെ കൂടാതെ വേറെ ഒരു ശുശ്രൂഷകൻ മാത്രമേ ഈ പട്ടണത്തിനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് പട്ടണത്തിനകത്ത് തന്നെ ഏകദേശം 10 സഭകളുണ്ട്. ഇന്ന് ഈ ജില്ലയിലെ ഏത് മൂലയിൽ പോയാലും, ഏത് ഗ്രാമത്തിൽ പോയാലും അവിടെ യേശുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ തീർച്ചയായും ഹിന്ദിയിലും ഭോജ്പുരിയിലും ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലും ഒക്കെ ആരാധിക്കുന്ന ജനങ്ങളെ കാണാൻ കഴിയും. കാരണം ദൈവത്തിന് ഈ പട്ടണം പണിയുവാൻ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. ഈ സഭ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മണവാട്ടി ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻസാണ് നമ്മൾ ഓരോരുത്തരും. ബ്യൂട്ടീഷ്യൻ സ്വയം ആദ്യം ബ്യൂട്ടി ആയിരിക്കണം ആത്മാവിൽ. അതിനുശേഷം മറ്റുള്ളവരെയും നമ്മളിലുള്ള ആ സൗന്ദര്യ കാര്യം, നമ്മുടെ പ്രിയ മണവാളൻ ഈ മണവാട്ടിടാനായി വരുന്നുണ്ട് ഈ ദേശത്തേക്ക്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ആ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയെ ഒരുക്കുക എന്നുള്ള വലിയ ശ്രേഷ്ഠമേറിയ ഉദ്ദേശമാണ് നമ്മിൽ ഓരോരുത്തർക്കും. അതിനെ ഓരോ ദിവസവും ഒരുക്കുക. കർത്താവ് വരുമ്പോൾ, പ്രിയ മണവാളൻ വരുമ്പോൾ ഇത് നല്ല സുന്ദരിയായിരിക്കണം.
മറ്റ് കുറവുകളൊന്നും കൂടാത്ത, കറയോ ചുളുക്കമോ വാട്ടമോ ഒന്നുമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള ഒരു സഭയെ പണിയാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ വിളിച്ചിരിക്കുന്ന ആ വിളിയുടെ ആ പരമ ലക്ഷ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ഒരുക്കണം, ശക്തീകരിക്കണം. നമ്മുടെ സഭയുടെ കുറവുകളെ നികത്തുന്ന ഒരു വ്യക്തിയായി നാം മാറണം. ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള സഭകളെ, സഭകളുടെ പ്രശ്നങ്ങളെ, അതിനെ പരിഹരിക്കുന്ന ഒരു വ്യക്തിയായി, വീണ്ടും അതിനെ കുളമാക്കി ഇല്ലാതാക്കി നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അതിലുപരിയായി സഭ പണിയുന്ന ഒരു വ്യക്തിയായി ഈ ദിവസങ്ങളിൽ ഞാൻ മാറണം, എനിക്ക് മാറണം. മറ്റുള്ളവർ എന്നോട് കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിലുപരിയായി ഈ ദിവസങ്ങളിൽ സഭ പണിയുന്ന ഒരു വ്യക്തിയായി നാം ഓരോരുത്തരും മാറണം. കാര്യം കർത്താവിൻ്റെ മണവാട്ടിയാണ് ഈ സഭ. ആരുടെയും കുടുംബസ്വത്തോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് സ്വന്തമോ അല്ല. ഈ ദിവസങ്ങളിൽ നാം അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയും അതിനുവേണ്ടി നാം നമ്മെ തന്നെ ബലപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ കൃപാവരങ്ങൾ, അത് സഭയുടെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ദൈവം കൃപാവരങ്ങളെ മനുഷ്യർക്ക് തന്നത്. കൃപാവരങ്ങൾ എപ്പോഴും നമ്മുടെ, അതായത് സഭയുടെ ഉയർച്ചയ്ക്ക്, ഉന്നതിക്ക്, അതിൻ്റെ വിസ്താരത്തിന്, അതിലുപരിയായി